പാർട്ടി നേതാവ് ആരാണെന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനം ഇതുവരെ ഹൈക്കമാൻഡ് എടുത്തിട്ടില്ല. ഇപ്പോൾ പിന്നെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഞങ്ങൾ പത്രം എന്ന് അന്ന് തിരക്ക് പിടിക്കാതിരുന്നത് ഗവൺമെൻറ് ഉണ്ടാവുന്നില്ല, ഇലക്ഷൻ കഴിഞ്ഞ് നാലാം ദിവസം അഞ്ചോ ദിവസം ഒരു സർക്കാർ വരികയാണെങ്കിൽ ശരിയാണ് തിരക്കിട്ട് പാർട്ടി നേതാവിനെ തീരുമാനിക്കണം. ഇത് ഞങ്ങൾ നോക്കിയപ്പോൾ എന്നാ സത്യപ്രതിജ്ഞാന്ന് പോലും അറിയില്ല. ഇപ്പോൾ പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ത്രിപിൾ ലോക്ക്ഡൗണോ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഗവൺമെൻറ്റിൻ്റെ തീയതി വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാമെന്നോ. 20-ാം തീയതി എന്ന് മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തപ്പോൾ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ ചുമതലപ്പെടുത്തിയ അനുസരിച്ച് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ശ്രീ വൈദ്യലിംഗും ഇവിടെ വന്നു, എല്ലാ MLA മാരുമായിട്ട് ചർച്ച നടത്തി. അത് കഴിഞ്ഞ് MPമാരുമായിട്ട് ആശയവിനിമയം നടത്തി, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തി. അവർ ഡൽഹിയിൽ ചെന്ന് കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടു. ഇന്ന് നാളെ തീരുമാനമുണ്ടാവും. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായി, ഈ പുതിയ മന്ത്രിസഭ ഒരു തലമുറ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിൽ ഒരു പുതിയ ആളെ പ്രതീക്ഷിക്കാം. അല്ല, അതൊക്കെ ഹൈക്കമാൻഡ് ഉചിതമായിട്ട് തീരുമാനമെടുക്കും. അതിലൊന്നും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും അതിൽ ഉറച്ചു നിൽക്കും, അത് നടപ്പാക്കും. ഇവിടുത്തെ ഒരു മുഖ്യമായിട്ടുള്ള പ്രശ്നം ഇനി സംഘടനാ കാര്യങ്ങളാണ്. സംഘടനാ കാര്യങ്ങൾ ചർച്ചകൾക്ക് വേണ്ടി അശോക് ചവാൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ താമസിക്കാതെ വരുന്നുണ്ട്. അപ്പോഴാണ് പ്രസിഡൻറ്റിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഖാർഗെയും വൈദ്യലിംഗവും വന്ന് പാർട്ടി നേതാവിൻ്റെ കാര്യം ചർച്ച ചെയ്യാം. മറ്റു കാര്യങ്ങൾ അശോക് ചവാൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വന്നതിന് ശേഷം തീരുമാനമെടുക്കും. അല്ല, സർക്കാർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലാണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതല. അത് ഞങ്ങൾ ശക്തമായിട്ട് നിർവഹിക്കും. സർക്കാർ ചെയ്യുന്ന ഏത് കാര്യത്തിനും എതിർക്കുക എന്നുള്ള പോളിസി ഒരു കാലത്തും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ സർക്കാരിന് സ്തുതി പാടലല്ല പ്രതിപക്ഷത്തിൻ്റെ ജോലി. അതുകൊണ്ട് തെറ്റുകൾ കണ്ടാൽ ശക്തമായിട്ട് പ്രതികരിക്കും, സമരം ചെയ്യേണ്ട ഘട്ടം വന്നാൽ സമരം ചെയ്യും. ഈ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് സർക്കാരിൻ്റെ തെറ്റുകളൊക്കെ ഓരോ ഘട്ടത്തിലും ചൂണ്ടിക്കാണിയൊരു വ്യക്തിയാണ്. അപ്പോൾ ആ പ്രതിപക്ഷ നേതാവിനെ ഇപ്പോൾ മാറ്റേണ്ട ഒരു അവസ്ഥ, ആ ചർച്ച ആ രീതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ. അത് MLA 21 MLA മാരുണ്ട് കോൺഗ്രസ്സിന്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ജയിച്ചു വന്നവരാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ ആര് നയിക്കണം എന്നുള്ളത്. അവരുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം രാജി വയ്ക്കേണ്ട കാര്യമില്ല. അസംബ്ലി പിരിച്ചുവിട്ടാന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പോയി, പിന്നെ എന്തിനാ രാജി വയ്ക്കേണ്ട ആവശ്യം എന്താ? അദ്ദേഹം അസംബ്ലി പിരിച്ചുവിട്ടപ്പോൾ നിങ്ങൾ തന്നെ സർക്കിളിൽ വായിച്ചില്ലേ? പ്രതിപക്ഷ നേതാവ്, ഡെപ്യൂട്ടി സ്പീക്കർ ഇതൊക്കെ പോയി. സ്പീക്കറുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പുതിയ പ്രോട്ടം സ്പീക്കറെ ചാർജ് എടുക്കുന്നവരെ നിയമസഭ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്പീക്കർക്ക് തുടരാം. ബാക്കിയെല്ലാം ഈ നിയമസഭയുടെ കൂടെ പോയി. പിന്നെ ഇതിനെ പ്രതീക്ഷ പ്രത്യേകിച്ച് രാജിവെക്കേണ്ട ആവശ്യം എന്താ? മൊത്തം അഴിച്ചുപണി വേണം, സംശയമൊന്നുമില്ല. അതെങ്ങനെ വേണമെന്നുള്ളത് ഒരു കൂട്ടായ ചർച്ചയിലൂടെ വേണം തീരുമാനിക്കാം. എന്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചർച്ച നടത്തിയാലും ഹൈക്കമാൻഡാണ് ഫൈനൽ അതോറിറ്റി. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. അതിൽ പൊതു ഡിബേറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ അഴിച്ചുപണി എന്ന് പറയുന്നത് പ്രസിഡന്റ് മുതൽ താഴെത്തട്ട് വരെയുള്ള എല്ലാ ഘടകങ്ങളിലാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഇലക്ഷൻ്റെ തോൽവിയുടെ കാരണം മറ്റൊന്നുമല്ല, പാർട്ടിക്ക് അടിത്തറ ഇല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടിത്തറ ഉണ്ടാക്കണം. അല്ലാതെ എക്സ് മാറി വൈ വന്നുകൊണ്ടൊന്നും പാർട്ടി രക്ഷപ്പെടില്ല. അടിത്തറ ഉണ്ടാവണം. അടിത്തറ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് കൂട്ടായ ചർച്ച നടത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ കുറേ വോട്ടുകൾ ഞങ്ങളുടെ നിന്ന് ചോർന്നു പോയി, പരമ്പരാഗതമായിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർ, അത് തിരിച്ചു കൊണ്ടുവരണം. നാളെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിക്ക്, ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞല്ലേ ഹൈക്കമാൻഡാണ് ഇലക്ഷൻ നയിച്ചതെന്ന്. ഹൈക്കമാൻഡ് നയിച്ചു, നന്നായിട്ട് നയിച്ചു, പക്ഷെ അത് വോട്ടാക്കി മാറ്റാനുള്ള മെഷീനറിയിൽ ഉണ്ടായില്ല അവിടെ.
അപ്പൊ ആ മെഷീനറി ഉണ്ടാക്കണം. ഒരു ഘട്ടത്തിൽ ഈ ഹൈക്കമാൻഡ് തന്നെയാണ് കെ പി സി സി അധ്യക്ഷനെ കഴിഞ്ഞ തവണ തീരുമാനിച്ചത്. അതിനെതിരെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഹൈക്കമാൻഡ് ഉറച്ചു നിന്നു. അവിടെ തന്നെ വീണ്ടും ഹൈക്കമാൻഡിന്റെ മുകളിലേക്ക് ഇത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഒരു തീരുമാനം എങ്ങനെയായിരിക്കണം? അത് ഹൈക്കമാൻഡ് പ്രതിനിധികൾ വരുമ്പോ ഞങ്ങൾ പറയും. കാർഗേനോട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊരു പൊതു ഡിബേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അഭിപ്രായം ഞാൻ പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിസ്റ്റം ഒഴിവാക്കപ്പെടണം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. മുഖ്യമന്ത്രി നിങ്ങളോട് പറഞ്ഞില്ലേ എന്നാ നിങ്ങൾ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞപ്പോ? അത് ഞാൻ ചെയ്യുന്നവരെ നിങ്ങളെ അറിയിക്കാം. അതുവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോന്നു. അതുപോലെ തന്നെ ഞങ്ങളും പറഞ്ഞു, നിങ്ങൾ ഇന്ന് നാളെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു. അപ്പോ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇതിലൊന്ന് ഞാൻ കക്ഷിയല്ല, എനിക്കൊരു ചുമതലയും പാർട്ടിയുടെ വേണ്ടാന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ എം പി എന്ന നിലയിൽ 3 വർഷത്തെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥാനത്തേക്ക് ഇനി ആര് പറഞ്ഞാലും എൻ്റെ പേര് നിങ്ങൾ എഴുതണ്ട, ഞാൻ ഇതിലേക്കില്ല. അത് ഞാൻ പറഞ്ഞ എല്ലാ വാർത്തകളോടും പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? അതില്ലല്ലോ. ഏതായാലും ഒക്കെ നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം, കാരണം നിങ്ങൾക്ക് ജോലി വേണ്ടേ. ഞാൻ ആരെ കുറിച്ചും മോശം പറയുന്നില്ല. പുതിയ ടീം വന്നാണ്, അവർ പ്രവർത്തിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനെയും കണ്ണടച്ച് എതിർക്കുന്ന സമ്പ്രദായം ഞങ്ങൾക്കില്ല. കുറേ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്, അവർ നന്നായി പ്രവർത്തിക്കട്ടെ. നിയമത്തെ ശക്തിയിൽ കഴിഞ്ഞിട്ടൊന്നുമല്ല, പാർട്ടി ഉണ്ടായാലല്ലേ ജയിക്കൂ. അവിടെ പോയിട്ട് പാർട്ടി ഉണ്ടാക്കി, മുന്നണി ഉണ്ടാക്കി, ഇലക്ഷൻ ഭംഗിയായിട്ട് നടത്തി, മത്സരിച്ചുകൊണ്ട് വെച്ചം കിട്ടി, ബി ജെ പി മുക്ത കേരളാക്കി. നിയമസഭയിൽ ബി ജെ പി മുക്ത അസംബ്ലിയാക്കിയതിൽ സജീവ പങ്ക് യു ഡി എഫിനാണ്. അല്ല, അതൊക്കെ ഞങ്ങളൊപ്പം ഉള്ളവരൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വേണ്ടത്ര ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇനിയിപ്പോൾ തോറ്റൊരു സമയത്ത് ആരെങ്കിലും തലയിൽ കെട്ടി വെച്ചിട്ട് കാര്യമില്ല. അതൊക്കെ കൂട്ടായിട്ടുള്ള ചർച്ചകളോടെ ഇനി പരിഹരിക്കാൻ നോക്കുക. തലമുറ മാറിക്കോട്ടെ, അതല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങ് മാറിത്തരാം. ആ സ്ഥാനത്തേക്ക് പുതിയ തലമുറക്കാരൻ വന്നു. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റും. ശരി.